ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ചില പ്രധാന സ്കോളർഷിപ്പുകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഒരു കോഴ്സിന് ജോയിൻ ചെയ്തതിനു ശേഷമാണ് ഇനി പറയാൻ പോകുന്ന സ്കോളർഷിപ്പുകളൊക്കെ അപ്ലൈ ചെയ്യാൻ. ആദ്യം തന്നെ സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ്. മുൻ കഴിഞ്ഞ വാർഷിക പരീക്ഷയിൽ 80% മാർക്ക് നേടിയവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പ്ലസ് ടു കഴിഞ്ഞ് ആ വർഷം തന്നെ തുടർ പഠനം നടത്തുന്നവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വാർഷിക വരുമാന പരിധിയുണ്ട്, 800,000 രൂപയാണ് വരുമാന പരിധി വരുന്നത്. ഡിഗ്രിക്ക് പഠിക്കുന്നവർക്കാണെങ്കിൽ 10,000 രൂപയാണ് പ്രതിവർഷം ലഭിക്കുക. പി ജി ആണെങ്കിൽ 20,000 രൂപയാണ് പ്രതിവർഷം ലഭിക്കുക. അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് അഡ്രസ്സ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഡി സി സ്കോളർഷിപ്പ് വഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. അതല്ല എങ്കിൽ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ലഭിക്കുന്നതാണ്. അടുത്തതായി പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ്. പ്ലസ് ടു, യു ജി, പി ജി, പി എച്ച് ഡി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് അപേക്ഷിക്കാവുന്നതാണ്. ന്യൂനപക്ഷ സമുദായത്തിലെ കുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. മുൻ കഴിഞ്ഞ വാർഷിക പരീക്ഷയിൽ 50% മാർക്ക് നേടിയവരായിരിക്കണം. വാർഷിക വരുമാന പരിധിയുണ്ട്, 200,000 രൂപയാണ്. ഓരോ കോഴ്സിനും തുക വ്യത്യസ്തമായാണ് ലഭിക്കുന്നത്. അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് അഡ്രസ്സ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തത് മോമ സ്കോളർഷിപ്പ് അഥവാ മെറിറ്റ് കം മീൻസ് സ്കോളർഷിപ്പ്. പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ കോഴ്സ് പഠിക്കുന്നവർക്കാണ് ഈ സ്കോളർഷിപ്പ് അപേക്ഷിക്കാവുന്നത്. മുൻ കഴിഞ്ഞ വാർഷിക പരീക്ഷയിൽ 50% മാർക്ക് നേടിയവരായിരിക്കണം. വാർഷിക വരുമാന പരിധിയുണ്ട്, 200,000 രൂപയാണ് വാർഷിക വരുമാന പരിധി വരുന്നത്. സ്കോളർഷിപ്പ് തുക 20,000 രൂപ ട്യൂഷൻ ഫീക്കായി ലഭിക്കുന്നതാണ്. അതുകൂടാതെ എക്സ്ട്രാ എമൗണ്ടായി 5,000 രൂപ മുതൽ 10,000 രൂപ വരെ കിട്ടുന്നതാണ്. അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് അഡ്രസ്സ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തതായി സി എച്ച് മുഹമ്മദ് കോയ സ്കോളർഷിപ്പ്. ന്യൂനപക്ഷ സമുദായത്തിലെ പെൺകുട്ടികൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. മുൻ കഴിഞ്ഞ വാർഷിക പരീക്ഷയിൽ 50% മാർക്ക് നേടിയവരായിരിക്കണം. വാർഷിക വരുമാന പരിധിയുണ്ട്, 800,000 രൂപയാണ്. ന്യൂനപക്ഷ സമുദായമായ മുസ്ലിം, ലാറ്റിൻ ക്രിസ്ത്യൻസ്, കൺവേർട്ടഡ് ക്രിസ്ത്യൻസ് ഇവർക്കൊക്കെയാണ് ഇത് അപേക്ഷിക്കാൻ പറ്റുന്നത്. പല രീതിയിലാണ് ഇതിൻ്റെ തുക വരുന്നത്. യു ജിക്ക് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ വർഷം 5,000 രൂപയും, പി ജിക്കാണെങ്കിൽ വർഷം 6,000 രൂപയും, അഥവാ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുകയാണെങ്കിൽ വർഷം 7,000 രൂപയും, ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് 13,000 രൂപ ഹോസ്റ്റൽ സ്റ്റേപ്പൻ്റായി ലഭിക്കുന്നതാണ്. അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് അഡ്രസ്സ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തത് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ്. അത് ഒരു സ്കോളർഷിപ്പ് അല്ല, ശരിക്കും പറഞ്ഞാൽ അതൊരു അവാർഡാണ്. എസ് എൽ സിക്കും പ്ലസ് ടുവിനും ഫുൾ എ പ്ലസ് നേടിയവർക്കും ഡിഗ്രിയിൽ 80% മാർക്ക് നേടിയവർക്കും പി ജിയിൽ 75% മാർക്ക് നേടിയവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. വാർഷിക വരുമാന പരിധി 800,000 രൂപയാണ്. ഇവിടെ എസ് എൽ സി ആൻഡ് പ്ലസ് ടു പഠിച്ചവർക്ക് 10,000 രൂപയും ഡിഗ്രി ആൻഡ് പി ജി പഠിച്ചവർക്ക് 15,000 രൂപയുമാണ് ലഭിക്കുന്നത്. അപേക്ഷ നൽകേണ്ട വെബ്സൈറ്റ് അഡ്രസ്സ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപേക്ഷ സമർപ്പിക്കേണ്ടത് അവർ മുന്നേ പഠിച്ച കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിലാണ് സമർപ്പിക്കേണ്ടത്. അടുത്തത് മദർ തെരേസ സ്കോളർഷിപ്പ്. നഴ്സിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ പാരാമെഡിക്കൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക. മുൻ കഴിഞ്ഞ വാർഷിക പരീക്ഷയിൽ 50% മാർക്ക് നേടിയവരായിരിക്കണം. വാർഷിക വരുമാന പരിധിയുണ്ട്, 800,000 രൂപയാണ്. ഇതിൻ്റെ തുക വരുന്നത് വർഷത്തിൽ 15,000 രൂപയാണ്. അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് അഡ്രസ്സ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തത് സുവർണ ജൂബിലി സ്കോളർഷിപ്പ്. ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജിൽ യു ജി അല്ലെങ്കിൽ പി ജി പഠിക്കുന്നവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക. കഴിഞ്ഞ വർഷത്തിൽ 50% മാർക്ക് നേടിയവരായിരിക്കണം. ബി പി എൽ കുട്ടികൾക്കാണ് ഇത് കൊടുക്കുന്നത്. പ്രതിവർഷം 10,000 രൂപയാണ് സ്കോളർഷിപ്പ് ലഭിക്കുക. അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് അഡ്രസ്സ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തതായി ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ്. പ്ലസ് ടു കഴിഞ്ഞ എല്ലാ വിഭാഗ വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാവുന്ന ഒരു സ്കോളർഷിപ്പാണിത്. കേരള സർക്കാർ നൽകി വരുന്നതാണ് ഈ സ്കോളർഷിപ്പ്. കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 1ാം വർഷം പഠിക്കുന്നവർക്കാണ് ഇതിന് അർഹത. കഴിഞ്ഞ വാർഷിക പരീക്ഷയിൽ 50% മാർക്ക് ഉണ്ടായിരിക്കണം. വാർഷിക വരുമാന പരിധിയില്ല. ഇതിൻ്റെ തുക വരുന്നത് ഡിഗ്രിക്ക് 1ാം വർഷം പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ 12,000 രൂപയും, പിന്നെ സെക്കൻഡ് ഇയറിലേക്ക് 18,000 രൂപയും, തേർഡ് ഇയറിലേക്ക് 24,000 രൂപയാണ്. തുടർന്ന് പി ജിക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് ഇയറിലേക്ക് 40,000 രൂപയും സെക്കൻഡ് ഇയറിലേക്ക് 60,000 രൂപയും ലഭിക്കുന്നതാണ്. വെബ്സൈറ്റ് അഡ്രസ്സ് മുകളിൽ നൽകിയിട്ടുണ്ട്. അടുത്തത് ഇൻസ്പയർ സ്കോളർഷിപ്പ്. ബി എസ് സി ഫിസിക്സ് തുടങ്ങിയ 20 സബ്ജക്റ്റുകളിൽ ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇത് ലഭിക്കുക. എല്ലാ വിഭാഗക്കാർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. വാർഷിക വരുമാന പരിധിയില്ല. പക്ഷേ മുൻകഴിഞ്ഞ പ്ലസ് ടുവിൽ
95% മുകളിൽ മാർക്ക് ഉള്ളവർക്കാണ് കിട്ടാൻ സാധ്യതയുള്ളൂ. പ്രതിവർഷം 80,000 രൂപയാണ് ഇതിൻ്റെ തുക വരുന്നത്. അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് അഡ്രസ്സ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പ്. എല്ലാ കോഴ്സിനും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. മെരിറ്റ് സീറ്റിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. സ്കോളർഷിപ്പ് തുക ഓരോ കോഴ്സിനും വ്യത്യസ്തമാണ്. SC ST OEC ഹിന്ദു OBC കാറ്റഗറിയിൽപ്പെടുന്ന 30 ജാതി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് 10,000 രൂപ വരെ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. കൂടാതെ കോഴ്സ് ഫീയും ലഭിക്കും. എന്നാൽ ജനറൽ OBC വിഭാഗത്തിൽപ്പെട്ടവർക്ക് കോഴ്സ് ഫീ മാത്രമാണ് ലഭിക്കുക. ചില കോഴ്സുകൾക്ക് സ്റ്റേപ്പൻറ്റും ലഭിക്കുന്നതാണ്. അതും കാറ്റഗറി അനുസരിച്ച് തുക വ്യത്യസ്തമാണ്. OBC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നതിന് വാർഷിക വരുമാന പരിധിയുണ്ട്. 100,000 രൂപയിൽ താഴെ ആയിരിക്കണം വാർഷിക വരുമാനം. ഈ ഗ്രാൻസിൻ്റെ ട്യൂഷൻ ഫീ, സ്പെഷ്യൽ ഫീ ഒക്കെ കോളേജിൻ്റെ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. അതേസമയം സ്റ്റേപ്പൻ്റെ കുട്ടികളുടെ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. www.egrants.kerala.gov.in എന്ന ഈ ഗ്രാൻസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി ഓൺലൈനായി സ്കോളർഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത സ്കോളർഷിപ്പ് മൗലാന ആസാദ് സ്കോളർഷിപ്പ്, അഥവാ ഇപ്പം അറിയപ്പെടുന്നത് ബീഗം ഹസ്രത് മഹൽ സ്കോളർഷിപ്പ്. ഇത് ന്യൂനപക്ഷ സമുദായത്തിലെ പെൺകുട്ടികൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇത് 9-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും പഠിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാം. പിന്നെ +1 and +2. 9-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും പഠിക്കുന്നവർക്ക് ഓരോ വർഷവും 5,000 രൂപയും അതേപോലെ +1 and +2 പഠിക്കുന്നവർക്ക് ഓരോ വർഷവും 6,000 രൂപയും കിട്ടുന്നതാണ്. വെബ്സൈറ്റ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. മുൻകഴിഞ്ഞ വർഷത്തിലെ മാർക്കിൻ്റെയും വരുമാന പരിധിയുടെയും ബേസിസിലാണ് കുട്ടികളെ തിരഞ്ഞെടുക്കുന്നത്. മിനിമം 50% മാർക്ക് വേണം. 2,00,000 രൂപയാണ് വാർഷിക വരുമാന പരിധി വരുന്നത്. ഓരോ വർഷവും ഫ്രഷായി അപ്ലൈ ചെയ്യേണ്ടതാണ്. സെൻട്രൽ ഓർ സ്റ്റേറ്റ് സ്കീമിൽ പെടുന്ന ഒരു സ്കോളർഷിപ്പ് ഒരു വീട്ടിലെ 2 വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. സോ, എൻ്റെ ഒരു അറിവിൽ വെച്ച് അറിയാവുന്ന സ്കോളർഷിപ്പുകളെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. ഇതുകൂടാതെ വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഇനിയും സ്കോളർഷിപ്പുകൾ ഉണ്ടാകും. അങ്ങനെ നിങ്ങൾക്കറിയാവുന്ന ഇതിൽ വിട്ടുപോയ എന്തെങ്കിലും സ്കോളർഷിപ്പ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അത് ഈ വീഡിയോ കാണുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിർബന്ധമായും ആധാർ കാർഡും ഏതെങ്കിലും ഒരു ബാങ്കിൽ സെൽഫ് അക്കൗണ്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. അത് വിദ്യാർത്ഥികളൊന്ന് ശ്രദ്ധിക്കുക. സോ, ഇത്രയുമാണ് ഈ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക.